ഹലോ റോഷൻ, എന്തായി? പറ അവര് പോയിട്ട് ഇവിടെ ഒരു വീട്ടിലുണ്ട്. ഞാൻ ചേസ് ചെയ്ത് എന്നതാ, അതിലൊരാൾ എന്നെ കണ്ടു. ഞാൻ പെട്ടെന്ന് തിരിച്ചു പോന്നു. അവരങ്ങനെ പോവില്ല റോഷൻ, ഞാൻ കുറച്ച് ഇപ്പുറമുണ്ട്. എന്താ അവരുടെ പ്ലാൻ എന്ന് അറിയണമല്ലോ. ഇവിടെ ഒരു വീട്ടിൽ നിൽക്കുന്നുണ്ട്, സൂക്ഷിക്കണം. അപ്പൊ അവരിങ്ങോട്ട് വരാൻ തന്നെയുള്ള പ്ലാൻ ആയിരിക്കും. ഒരുപക്ഷെ അവള് കസ്തൂരി എല്ലാം പറഞ്ഞു കാണും. ഇനിയും ഞാനിത് റാണിയുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും മറച്ചു വെക്കണോ റോഷ? ആദി മാസി ഇവിടെ എത്തിയെന്ന് പോലീസിന് രഹസ്യ ഇൻഫർമേഷൻ കൊടുത്താലോ? ഏയ് വേണ്ട, നമ്മളാണ് ഒറ്റുകൊടുത്തതെന്ന് മാസിക്ക് മനസ്സിലാവും. പോലീസിന്റെ കയ്യിൽ മാസി പെട്ടില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്റെ മുന്നിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, എല്ലാം ഇവിടെ തുറന്നു പറയുക. നീ അങ്ങനൊന്നും ചെയ്യല്ലേ, ഞാൻ അവരെ പിന്തുടരട്ടെ. അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ച് അവർ കൗസ്തുഭത്തിൽ എത്താതിരിക്കാൻ വേണ്ടത് ഞാൻ ചെയ്തോളാം. തൽക്കാലം നീ ആർക്കും ഒരു സംശയം കൊടുക്കാതെ വീട്ടിൽ തന്നെ നിൽക്കുക. നീ ഫോൺ വെച്ചോ, എന്തുണ്ടെങ്കിലും ഞാൻ വിളിച്ചോളാം. ഈ കലങ്ങിയ മനസ്സുമായി ഞാൻ എങ്ങനെ റാണിയുടെ മുന്നോട്ട് പോവുക? ചീരു അവിടെ വന്നിരുന്നോ ഇല്ലയോ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാ സംശയങ്ങളും തീരുമായിരുന്നു. അപ്പോഴേക്കും അവൾ രാധാമണി. നാളെ മോളോടൊപ്പം കസ്തൂരി കൂടി വന്നാൽ മതിയായിരുന്നു, ചോദിച്ച് സംശയം തീർക്കാം. കസ്തൂരിയുടെ അച്ഛൻ വല്യത്താൻ നഗറിലാണെന്ന് തന്നോട് ആരാ പറഞ്ഞത്? അമ്മയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. പൂമ്പാറയ്ക്കപ്പുറം എന്റെ അമ്മയ്ക്ക് അറിയാവുന്ന ഏക സ്ഥലപ്പേര് വല്യത്താൻ നഗർ മാത്രമാണ്. പണ്ടെങ്ങോ കാട്ടിപ്പോയി അമ്മയെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞ അവളുടെ അച്ഛനെ അവൾ എങ്ങനെ കണ്ടുപിടിക്കാനാ? ഒറ്റ മോളല്ലേ ഉള്ളൂ, എന്നെ മാത്രമല്ലേ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയക്കാനുള്ളൂ. എന്താ വേറെ മോളുണ്ടോ? മാസി, ഈ രാത്രി തന്നെ നീ ഇവിടുന്ന് പോയേ പറ്റൂ. കസ്തൂരിയെ കണ്ടിട്ടേ ഞാൻ പോകൂ. കസ്തൂരി കണ്ട് നീ പോകുന്നത് ജയിലിലേക്കായിരിക്കും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് അവളെ കാണാൻ പറ്റില്ല. അറിയാലോ, നിന്നെ പോലീസുകാർ കൈ കിട്ടിയാൽ. വേണ്ട മാവ, നമുക്ക് തിരിച്ചു പോകാം. അമ്മാവനെ പോലീസുകാർ കൊണ്ടുപോയാ ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? എനിക്കെന്റെ കുട്ടിയെ നേരിട്ടൊന്ന് കാണണം, സത്യങ്ങൾ അറിയണം. ഞാൻ ജീവിച്ചിരിക്കെ അവളുടെ കണ്ണു നിറയാൻ പാടില്ല, അവള് കഷ്ടപ്പെടാൻ പാടില്ല. എന്നെ പോലീസുകാരെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോട്ടെ. മാസി, കസ്തൂരിക്ക് അവിടെ ഒരു കഷ്ടപ്പാടും ഇല്ല, അവള് സുഖമായിട്ട് ജീവിക്കുന്നത്. എന്നെ ആശ്വസിപ്പിക്കുകയാണല്ലേ? അല്ല, അവള് മാസിയെ പറ്റി ചോദിച്ചു. എന്തു ചോദിച്ചു? എന്തു ചോദിച്ചെന്ന്? മാസിയപ്പൻ എവിടെയെന്ന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു?
പോലീസ് ഉള്ളോണ്ട് വരാതിരുന്നാന്ന് പറഞ്ഞു. അപ്പൊ അവളെന്ത് പറഞ്ഞു? അവൾക്ക് സങ്കടായി. എന്നെ കണ്ടില്ലെങ്കിൽ അവൾക്ക് സങ്കടമാവും. അപ്പോ മാസിയപ്പനെ എങ്ങാനും പോലീസുകാർ പിടിച്ചോണ്ട് പോയി എന്നറിഞ്ഞാലോ? അവൾക്ക് സഹിക്കില്ലത്. അതുകൊണ്ട് പോലീസ് ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് പോകാം. മാസി, ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിനക്ക് ഭീഷണിയാ. നീ പിന്നിരിക്കെ വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി കസ്തൂരിയെ കാണാം. ഇപ്പോ നീ തിരിച്ചു പോയാ പറ്റൂ. ഇത്രയും കഷ്ടപ്പെട്ട് ആശിച്ചു വന്നത് എന്റെ കസ്തൂരി മോളെ കാണാന. ലോഹിയേട്ടൻ എപ്പോഴെങ്കിലും എന്റെ കണ്ണു നിറഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഈ ഭൂമിയിൽ മാസിയുടെ കണ്ണു നിറയ്ക്കാൻ ഒറ്റയാളെ കൊണ്ടേ പറ്റൂ. അതെന്റെ കസ്തൂരി മോള. പോകാൻ ലോഹിയേട്ടാ, കസ്തൂരിക്കും ഇവർക്കും ഒക്കെ വേണ്ടി ഞാൻ പോലീസിന്റെ കയ്യിൽ പെടാതിരിക്കണം. എന്റെ മോളെ കാണാൻ ഞാൻ എന്തായാലും വരും. അന്ന് പോലീസല്ല പട്ടാളം വന്നാലും ഞാൻ അവളെ കണ്ടിട്ടേ പോകും. എങ്കി വേഗം ഇറങ്ങാൻ നോക്ക്. ഇതാണ് കസ്തൂരി. കാര്യങ്ങൾ മുറപോലെ നടക്കണമെങ്കിൽ കസ്തൂരി വേണം. ഒരു ദിവസം ഇതുപോലെ പാലുമായിട്ട് നീയും മണിയറയിലേക്ക് പോകാനുള്ളതാ. അതിന്റെ റിഹേഴ്സലാണെന്ന് കൂട്ടിക്കോ. കൊടുക്ക്. പാല് മാത്രമേ കൊടുത്തുള്ളൂ, ആശംസ പറഞ്ഞില്ല. ഗുഡ് നൈറ്റ്. താങ്ക് യു കസ്തൂരി. ചെല്ലുമോളെ. ഇന്നിനെ അടുക്കളയൊന്നും ഒതുക്കാൻ നിൽക്കണ്ട, മോള് പോയി കിടന്നു. നമ്മുടെ സ്വപ്നം കണ്ടതാ റാണി. നീ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ ആനന്ദത്തിലാ. പക്ഷേ ഞാൻ നിന്നോട് പോലും പങ്കുവെക്കാനാവാത്ത വിധം ചെന്നുപെട്ടത് ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത കുരുക്കില. സോറി റാണി, ഐ ആം സോറി. വിശ്വസിക്കാൻ
ദിവസം നമ്മൾ ഒരുമിച്ച് ജീവിതം തുടങ്ങുന്നത്. ഒരുപാട് സ്വപ്നം കാണാറുണ്ടെങ്കിലും അകാരണമായ ഒരു ഭയം എന്നെ അലട്ടിയിരുന്നു. എനിക്ക് നിന്റെ അടുത്ത് എത്താൻ കഴിയില്ലേ എന്ന് ഉത്കണ്ഠ. ഇപ്പോ ഇതും സ്വപ്നമാണോ എന്നൊരു തോന്നൽ. അതെ, 6-7 വർഷത്തെ നമ്മുടെ കാത്തിരിപ്പല്ലേ ഈ ദിവസം. നിന്നോട് ഇതുവരെ പറയാതെ സൂക്ഷിച്ചു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം? എന്തിനു തിടുക്കം? നമ്മൾ ഇനി ഒന്നിച്ചല്ലേ? എനിക്ക് ഏതു നേരവും ആദിയോട് സംസാരിക്കാമല്ലോ. ആദി എന്റെ കൂടെയില്ലേ? റാണി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ പറയും. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം എനിക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്താ ഈ രാത്രിയിലും ആദി അലട്ടുന്ന പ്രശ്നം? എല്ലാം ഞാൻ പറയും. നിന്നോടൊന്നും ഞാൻ ഒളിച്ചു വെക്കില്ല. എന്നെ വിശ്വാസമില്ലേ? എന്തെങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ആദിക്ക് ആദി തന്നെ വിശ്വാസമില്ലാത്തത് പോലെ സംസാരിക്കുന്നത് എന്താ? നിനക്കൊരു ടെൻഷൻ ഉണ്ടാവുമ്പോ ഞാൻ കൂടെ നിൽക്കണ്ടേ? അതെ, എന്താ ആദിയുടെ പ്രശ്നം? റാണി, അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കാം. നീ ആദ്യം റോഷനെ തിരിച്ചു വിളിക്ക്, എന്നിട്ട് മനസ്സ് ശാന്തമാക്ക. നിന്റെ മനസ്സിൽ എന്താണെന്നറിയാതെ ഞാൻ എന്റെ ഇഷ്ടങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്നത് ശരിയല്ലല്ലോ. റോഷനെ വിളിക്ക്. പിന്നാലെ തന്നെയുണ്ട്. ഇവിടെ ഒരു വീട്ടില, വേറെ ഒരാളുണ്ട്. അതാരാ? അത് മനസ്സിലായിട്ടില്ല. അവർ വീട്ടിനുള്ളിൽ തന്നെ ഉള്ളത്. എന്തെങ്കിലും പ്ലാൻ ചെയ്യണോ? ഒന്നും അറിയില്ല. ആദി, റാണി അടുത്തില്ലേ? ഇല്ല, ഞാൻ പുറത്തുനിന്നാ സംസാരിക്കുന്നേ. ഡാ, നീ മണിയറയിലേക്ക് ചെല്ല്. ആ മാസയും കൂട്ടിനും പേടിച്ചോണ്ട് ഞാൻ എങ്ങനെയാണ് റാണിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്? ആ
ആദ്യരാത്രി പുറത്തിറങ്ങിയെന്ന് ഫോണിൽ സംസാരിക്കാതെ നീ റാണിയുടെ അടുത്തേക്ക് ചെല്ലേ. വീട്ടിലാരെങ്കിലും കണ്ട? പ്രത്യേകിച്ച് നിന്റെ ആ ചെറിയമ്മയുണ്ടല്ലോ, നീ പറഞ്ഞ എം എ സൈക്കോളജി. ഹലോ റോഷ, ആദി അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ട് അതറിയില്ല. ഇങ്ങോട്ടായിരിക്കൂ. എനിക്ക് തോന്നുന്നത് അവർ തിരിച്ചു പോവാന്ന. ആണെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പില്ല, ഒരു ഊഹ. നീ ഏതായാലും മുറിയിലേക്ക് ചെല്ല്. റാണി അധികം നിരാശപ്പെടുത്തല്ലേ. ഇന്നത്തെ ദിവസം നീ ഇങ്ങനെ മാറിയെന്ന് അവൾക്ക് സംശയം തോന്നും. ഞാനിവരുടെ പിന്നാലെ ഒന്ന് ചെല്ലട്ടെ. അവർ മെയിൻ റോഡിലേക്ക് ഇറങ്ങി, തിരിച്ചു പോവാണെന്നാ തോന്നുന്നേ. അവരിവിടുന്ന് തിരിച്ചു പോയിട്ടെ, ഞാൻ വീട്ടിലേക്ക് പോവും. പോരെ റോഷ, ഇനി ഇന്ന് വിളിക്കണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. എനിക്ക് കിടക്കാൻ വേണ്ടി ഞാൻ ബുക്ക് ചെയ്ത പുറമ്പോക്കിന് നീ കയ്യേറിയോ? ഇവിടെ കിടന്നുറങ്ങാനേ നിനക്ക് ആരെങ്കിലും പട്ടം എഴുതി തന്നിട്ടുണ്ടോ? ഞാനിവിടെ ഒന്ന് കിടന്നോട്ടെ. അപ്പൊ ഞാനവിടെ കിടക്കും, നിന്റെ തല കയറി കിടക്കണോ? എഴുന്നേൽക്കടി, എഴുന്നേൽക്കാൻ. എഴുന്നേൽക്കാനല്ലേ പറഞ്ഞത്? ഓ, സൗകര്യമായിട്ട് വന്ന് കിടന്നിരിക്കുന്നു. ഈ വീട്ടിലെ നിറയെ ആളാ, എവിടെയും തലച്ചാക്കിയ സ്ഥലമല്ല. നമ്മൾ ഉണ്ടോ അറിയോ എന്ന് ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. നിന്ന് നേരം കളയാതെ എവിടെ വെച്ചാ പോയി കിടക്കാൻ നോക്ക്. ആ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ഇന്നലെ രാത്രി മണിയറയിലല്ലായിരുന്നോ? അങ്ങോട്ട് ചെല്ല്, എന്നിട്ടേ മണിയറയിൽ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്നോ. എന്താ സരോജിനി? ആളുകൾ നിറഞ്ഞിട്ടേ കിടക്കാൻ ഒരിടം ബാക്കിയില്ല. തപ്പിപ്പിടിച്ച് ഞാനൊന്ന് നടന്നു വർത്താൻ നോക്കിയപ്പോ ഇവൾ ഇവിടെ വന്ന് കിടക്കുക. എനിക്ക് ഒന്ന് കിടക്കണോ അമ്മേ? എന്തേ വയ്യേ നിനക്ക്? ഒന്ന് ഉറങ്ങിയാ മതി എനിക്ക്. മോളുവാ, അമ്മ കിടക്കാനുള്ള സ്ഥലം കാണിച്ചുതരാം. വാ. നിന്റെ പായെടുത്തോ. വാ മോളെ. മോളിന്ന് ഇവിടെ കിടന്നു. വേണ്ടമ്മേ, ഞാനിവിടെ കിടക്കുന്നില്ല. പിന്നെ നീ എവിടെ കിടക്കും? ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ എല്ലാ തിരക്കും കഴിയും, പിന്നെ ചായപ്പി തന്നെ കിടക്കാലോ. അമ്മേ, ഞാൻ ആദി സാറിന്റെ മുറിയുടെ മുമ്പിൽ. അതിനെന്താ? വേണ്ടമ്മേ, വാശി പിടിക്കണ്ട. മോളൊന്ന് കിടന്നിട്ട് വേണം അമ്മയ്ക്കും ചെന്നൊന്ന് കിടക്കാൻ. ഇനി ഇന്ന് ഉറങ്ങാൻ വൈകിയ നാളെ അമ്മ എണീക്കില്ല, അത്രയ്ക്ക് ക്ഷീണമുണ്ട്. ഒറ്റ ദിവസത്തെ പ്രശ്നമല്ലേ, മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഇന്നലെ നീ ഉറങ്ങിയിട്ടില്ലല്ലോ, സുഖമായിട്ട് ഉറങ്ങിക്കോ. ഉണരാൻ വൈകിയ അമ്മ വന്ന് വിളിച്ചോളാം, കേട്ടോ? കിടന്നു.
അമ്മ ഇപ്പൊ എവിടെയാ? എനിക്ക് എന്റെ അമ്മയുടെ മടിയിൽ കിടക്കണമായിരുന്നു. എന്നോട് വെറുപ്പായിരിക്കുമല്ലേ. അമ്മയെ സങ്കടപ്പെടുത്തിയതിന് എനിക്ക് ശിക്ഷ കിട്ടി. ഒരു വിശ്രമില്ലാതെ ജോലി ചെയ്ത ഈ കുട്ടിക്ക് കിടക്കാൻ ഒരു ഇടം കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് ചിലപ്പോ വലിയൊരു പ്രളയത്തിന് തന്നെ കാരണമാവും.